എല്ലാവർക്കും ജെറക്സ് മെഡയിലേക്ക് സ്വാഗതം. റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഏകദേശം 5200 ആളുകളെ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അതായത് മഞ്ഞ റേഷൻ കാർഡ്, റോസ് റേഷൻ കാർഡ്, അതുപോലെ തന്നെ APL നീല റേഷൻ കാർഡ്, ഇവരെയാണ് 5200 ആളുകളെ പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള കാരണമെന്ന് പറയുന്നത്, അതായത് 3 മാസത്തോളമായി ഇവർ റേഷൻ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പുറത്താക്കിയിട്ടുള്ളത്. ഇങ്ങനെ പുറത്താക്കിയവരെ പൊതുവിഭാഗമായ APL വെള്ള കാർഡിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം APL വെള്ള കാർഡുകാർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല, വെറുതെ റേഷൻ കാർഡ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമെന്നല്ല, അതായത് വലിയ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ 3 മാസത്തോളമായി ഇതുപോലെ ആരെങ്കിലും റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ പൊതുവിഭാഗം കാർഡിലേക്ക് മാറ്റും. അതിപ്പോൾ ഏത് റേഷൻ കാർഡായാലും, നീല, മഞ്ഞ, റോസ് റേഷൻ കാർഡായാൽ, ഇങ്ങനെ 3 മാസത്തോളം നിങ്ങൾ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് റേഷൻ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി പൊതുവിഭാഗമായ വെള്ള കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും. ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. ആരെയൊക്കെയാണ് പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ള ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കർശനമായ പരിശോധനയിൽ ഏകദേശം അനർഹരായ മഞ്ഞ, റോസ് 400,000 ആളുകളെ പിടികൂടുകയും അവരിൽ നിന്ന് ഏകദേശം 1.25 കോടി രൂപയാണ് പിഴയിനത്തിൽ ഈടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇതുപോലെ അനർഹമായ മഞ്ഞ റേഷൻ കാർഡ് കൈപ്പറ്റിയ അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുകയും പിഴ ഈടാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അർഹരായ നിരവധി ആളുകളാണ് APL വെള്ള കാർഡിൽ ഇപ്പോൾ കിടക്കുന്നത്, അതായത് മഞ്ഞ കാർഡ് റോസ് കാർഡിലേക്ക് മാറാനുള്ളത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു വാർത്ത വന്നപ്പോൾ സന്തോഷകരമായ കാര്യം എന്നു വെച്ചാൽ APL വെള്ള കാർഡുകാർക്കാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിച്ചാൽ അവർ ക്യാൻസർ രോഗികളായാലും വാടക വീട്ടിലായാലും പാവപ്പെട്ടവരായാലൊക്കെ ഈ ഒരു APL വെള്ള കാർഡാണ് കിട്ടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അനർഹരായ കുറേ ആളുകൾ വരുമ്പോൾ, പുറത്താകുമ്പോൾ അവർക്ക് ഈ ഒരു മഞ്ഞ റോസ് കാർഡിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വളരെ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ കൈപ്പറ്റുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ അനർഹരായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്നവർ നിർബന്ധമായും നിങ്ങൾ അർഹതയുള്ള കാർഡിലേക്ക്, അതായത് APL കാർഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.